വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ KPSTA മാർച്ച്. ഇടുക്കി DDE ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയായിരുന്നു. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നിലപാടുകൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപക മാർച്ച് സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ശ്രമങ്ങളുമായാണ് ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം ശ്രമങ്ങൾക്കെതിരെ KPSTA നടത്തുന്ന സമര പോരാട്ടങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് വിശ്രമിക്കാനും കളിക്കാനുമുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. അവരെ പഠനഭാരത്താൽ അവർക്ക് മനസമാധാനം നഷ്ടപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഇപ്പോ ഈ സർക്കാരിന് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പൂർവതയുണ്ടായത്? സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയതും വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായതും ഒക്കെ ഒരുപാട് കാലമായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. ബ്രിട്ടീഷുകാർ മരിച്ചപ്പോഴും രാജാക്കന്മാർ മരിച്ചപ്പോഴും ഒക്കെ വിദ്യാഭ്യാസ മേഖല ഉണ്ടായിരുന്നു. വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. ജനാധിപത്യ ഭരണം വന്ന ശേഷം ഒരുപാട് വിദ്യാഭ്യാസ മന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത ബോധം എങ്ങനെ ശിവൻകുട്ടിക്കുണ്ടായി എന്ന കാര്യം ആലോചിക്കണ്ടേ? KPSTA ജില്ലാ പ്രസിഡന്റ് RDVK യോഗത്തിൽ അധ്യക്ഷനായി. KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ, ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ജോയ് ആൻഡ്രൂസ്, സജീവ് മാത്യു എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരടക്കം നിരവധി പേരാണ് പ്രതിഷേധ കൂട്ടായ്മയിലും ധർണയിലും പങ്കെടുത്തത്.